ഇശുമിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ ഈ നോമ്പുകാലത്ത് കുരിശിൻ്റെ വഴിയിലൂടെയുള്ള ധ്യാനം നമ്മളിങ്ങനെ തുടരുകയാണ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നിക്കോദമോസിലാണ്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ജനതകളുടെ വിജയം എന്നതാണ്. ജനതകളുടെ വിജയം എങ്ങനെ സാധ്യമാക്കാമെന്ന് പഠിപ്പിക്കുന്ന ജീവിതമാണ് ഈ നിക്കോദമോസിൻ്റെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ മൂന്നിടങ്ങളിലാണ് നമ്മൾ ഈ നിക്കോദമോസിനെ കണ്ടുമുട്ടുക. മൂന്നാം അധ്യായത്തിലാണ് ആദ്യം നമ്മൾ കണ്ടുമുട്ടുക. ഈ മൂന്നാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കുറിച്ചു വയ്ക്കുന്നത് ഇങ്ങനെയാണ്, ഒരു യഹൂദ പ്രമാണിയെക്കുറിച്ചാണ് ഈ നിക്കോദമോസ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഫരീസയനും കൂടിയാണ്. ഫരീസയർ എന്ന് പറയുന്ന ഒരു പറ്റം ജനങ്ങൾ നിയമത്തിന് വേണ്ടി പാരമ്പര്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പറ്റം ജനതയാണ്. അതോടൊപ്പം തന്നെ യഹൂദ പ്രമാണി എന്ന് പറയുമ്പോൾ യഹൂദരുടെ പാരമ്പര്യം കൃത്യമായിട്ട് പഠിച്ച, ക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന മൂന്ന് പ്രമാണിമാരിൽ, ധനികരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ കൂടിയാണ് ഈ നിക്കോദമോസ്. തൻ്റെ നിലപാടുകളും തൻ്റെ സാമ്പത്തിക അവസ്ഥയും അവസാനം വിലയം പ്രാപിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് ഈ നിക്കോദമോസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഈ കുരിശിൽ നിന്ന് ഇറക്കി താഴേക്ക് ഇറക്കുമ്പോൾ ആ ശരീരം പുതിയുവാൻ വേണ്ട 100 രാത്തലോളം സുഗന്ധക്കൂട്ടുമായി വരുന്ന നിക്കോദമോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈ നിക്കോദമോസ് കാണുക, അല്ലെങ്കിൽ പറഞ്ഞു വയ്ക്കുന്നത്, ഈ പാരമ്പര്യങ്ങളും നിയമങ്ങൾക്കും അപ്പുറത്ത് ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഉയർന്നൊരു മനുഷ്യനായിട്ടാണ്, തൻ്റെ കയ്യിലുള്ള സമ്പത്ത് ക്രിസ്തുവിന് വേണ്ടി ചിലവഴിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ഈ നിക്കോദമോസിനെ അവസാനം കണ്ടെത്തുക. ഇതാണ് ഈ നിക്കോദമോസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ നിക്കോദമോസ് നടന്നു പോകുന്ന വഴിത്താരയാണ്. മൂന്നാം അധ്യായത്തിൽ കാണുക, അത്ഭുത പ്രവർത്തകനായ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് രാത്രിയുടെ യാമങ്ങളിൽ വന്നിട്ട് നീ ആരാണെന്നും നിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് കേട്ടറിയുവാനും അടുത്തിരുന്ന് അതിനെ ഒന്ന് കേൾക്കാനൊക്കെ ആയിട്ട് രാത്രിയിൽ വരുന്ന ഒരു നിക്കോദമോസിനെയാണ്. അതിൽ തന്നെ കൃത്യമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം എഴുതി വെക്കുന്നു, രാത്രിയുടെ യാമങ്ങളിലാണ് വന്നത്. ഈ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം കുറച്ചുകൂടിയൊക്കെ ഒന്ന് ആഴത്തിൽ പഠിക്കുമ്പോൾ ഈ സമയവും ഈ രാത്രിയുമൊക്കെ കുറേ ബിംബങ്ങളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് എഴുതപ്പെട്ടൊരു സുവിശേഷമായതുകൊണ്ട് തന്നെ രാത്രി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ മുഴങ്ങാൻ സമ്മതിക്കാത്തൊരു സമയമായിട്ടൊക്കെയാണ് ചിത്രീകരിക്കപ്പെടുക. ഇവിടെ യോഹന്നാൻ പറയുക രാത്രിയുടെ യാമങ്ങളിൽ വന്നെന്ന് പറയുമ്പോൾ ഒരുതരം ഈ പാരമ്പര്യങ്ങളുടെയും നിയമങ്ങളുടെയും ചുറ്റുവട്ടങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു ഫരീസയനായിട്ട് തന്നെയാണ് ഈ നിക്കോദമോസിനെ കാണുക. പക്ഷേ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ 7-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ സാൻഗദ്രീൻ സംഘം കൂടിയിരുന്നിട്ട് ഈ ക്രിസ്തുവിനെ പിടിക്കുന്നതിനെക്കുറിച്ചും അവൻ്റെ തെറ്റായ പ്രബോധനങ്ങളെക്കുറിച്ചും അവൻ നമുക്ക് ദോഷമായി മാറുന്നുണ്ടെന്നൊക്കെ ചർച്ച ചെയ്തിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടി കുറേ പേരെ വിടുകയും അവരുടെ ചർച്ചകൾക്കിടയിൽ ഇവൻ്റെ സംസാരങ്ങൾ, ക്രിസ്തുവിൻ്റെ സംസാരങ്ങളും ജീവിത രീതികളും കുറച്ചുകൂടി നമ്മുടെ പ്രമാണികളിൽ നിന്നും നമ്മുടെ പ്രബോധനങ്ങളിൽ നിന്നൊക്കെ കുറച്ചുകൂടി ശക്തമാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ തിരുത്തിക്കൊണ്ട് ഈ സാൻഗദ്രീ സംഘം എങ്ങനെയെങ്കിലും അവനെ വകവരുത്തണമെന്ന രീതിയിലേക്ക് ചർച്ച വരുമ്പോൾ ഈ നിക്കോദമോസ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, അല്ല, നമ്മളൊരാളെ വിധിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തെ മനസ്സിലാക്കാനും തയ്യാറാവണമെന്നൊക്കെ പറയുകയാണ്. ഒരു തരത്തിൽ നീതിയുടെ ശബ്ദമാകാൻ, ശബ്ദമില്ലാത്തവന് ശബ്ദമാകാൻ വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഇവിടെ നമ്മൾ നിക്കോദമോസിനെ കാണുക. മൂന്നാമതായിട്ട് ഈ നിക്കോദമോസിനെ നമ്മൾ കാണുക, നിക്കോദമോസ് കുരിശിൻ്റെ കീഴെ ഈ കുരിശിൽ നിന്ന് ഇറക്കിയ ഈശോയുടെ ശരീരത്തെ പൊതിയുവാനായിട്ട് 100 രാത്രോളം സുഗന്ധക്കൂട്ടുമായിട്ട് കടന്നു വരുന്നതായിട്ടാണ്. ആദ്യം ഒരു പ്രവാചകനായി അല്ലെങ്കിൽ അത്ഭുത പ്രവർത്തകനായ ക്രിസ്തുവിനെക്കുറിച്ച് കണ്ടവൻ ആ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ താനായിരിക്കുന്ന സമൂഹത്തിൽ ഈ ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുകയാണ്. മൂന്നാമതായിട്ട് ഈ സംസാരിച്ച ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്ന നിക്കോദമോസിനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു സാധ്യതയാണ്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നെറുകയിൽ മാമോദീസ വെള്ളവും സ്വീകരിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി. ഈ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മളൊന്ന് അടുത്തിരുന്ന് കേൾക്കണം. കേട്ട കാര്യങ്ങൾ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ പറയാൻ തുടങ്ങണം. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ജീവവായു കൊടുക്കാൻ നമുക്ക് ഹൃദയത്തിൽ ഒരു ചങ്കുറപ്പുണ്ടാവണം. അപ്പോൾ മാത്രമാണ് നിക്കോദമോസ് എനിക്ക് വഴിയായി മാറുക. അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.